കേരളത്തിന് പുറത്തുനിന്ന് ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തിച്ചേരുന്ന കേരളത്തിലുള്ള വിനോദസഞ്ചാര കേന്ദ്രം എന്നറിയോ? നമ്മൾ പെട്ടെന്ന് ആലോചിക്കും വയനാടോ അല്ലെങ്കിൽ മൂന്നാറോ ഒക്കെ ആയിരിക്കും എന്ന് വിചാരിക്കും. പക്ഷേ അല്ല, അത് ആലപ്പുഴയാണ്. കാരണം മൂന്നാറിനോ വയനാടിനോ ഒക്കെ ആൾട്ടർനേറ്റീവായിട്ട് ഇപ്പോൾ തമിഴ്നാട് എടുത്താൽ അവിടെ ഊട്ടിയുണ്ട്, കൊടൈക്കനാലുണ്ട്, അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട്. ഇപ്പം മറ്റ് രാജ്യങ്ങളെടുത്താൽ പോലും അതിന് ആൾട്ടർനേറ്റീവായിട്ട് കുറേ സ്ഥലങ്ങളുണ്ടാവും. പക്ഷേ ആലപ്പുഴയ്ക്കൊപ്പം ചേർത്ത് വെക്കാൻ പറ്റിയ ഒരൊറ്റ സ്ഥലം മിക്കവാറും രാജ്യങ്ങളിലില്ല എന്നുള്ളതാണ്. ഉണ്ട്, വിയറ്റ്നാമിലൊക്കെ കണ്ടിട്ടുണ്ട് ഇതുപോലത്തെ ഭൂപ്രകൃതിയുള്ള ഒരുപാട് കായലുകളുള്ള നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ. അതല്ലാതെ ആലപ്പുഴയാണുള്ളത്. ആലപ്പുഴയിലാണ് ഞാനിന്നുള്ളത്. ആലപ്പുഴയിലെ കായൽപുര റിസോർട്ടിലാണ് ഞാനിന്നിപ്പോൾ താമസിച്ചത്. ഇന്നലെ രാത്രി ഇവിടെ വന്നിരുന്നു. അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. ഞങ്ങളിവിടെ വന്നത് ഇന്നലെ രാത്രിയാണ്. രാത്രി ഒരു 9:30 എത്തിയപ്പോഴും ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സൈലൻ്റാണ്. ചുറ്റും മറ്റ് ശല്യങ്ങളൊന്നുമില്ല. സുഖമായിട്ട് നമുക്കിവിടെ റിലാക്സ് ചെയ്യാം. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ഞാൻ ഇന്നലെ രാത്രി വന്നതിൻ്റെ കുറച്ച് വിഷ്വൽസൊക്കെ ഒന്ന് കാണിക്കാം. രാവിലെ ഞങ്ങളിവിടെ ഫ്രണ്ടിൽ കായലിൽ കുളിച്ചിരുന്നു. വലിയ ആഴമൊന്നുമില്ല കേട്ടോ ഇവിടെ. എന്നാൽ വലിയ കുഴപ്പമില്ല, ഇവിടെ നീന്താനായിട്ട് കണ്ടില്ല. ഈ ഒരു സ്ഥലത്താണ് ഞങ്ങൾ കായലറ്റം വരെ കിടക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങളതിൻ്റെ മുമ്പിൽ കുറച്ച് ഇതാക്കി ചെയ്തത്. അപ്പോൾ ആ വിഷ്വലും കൂടി ഒന്ന് കാണിക്കാം. ഞങ്ങളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ്. ഈ സ്ഥലത്ത് മെയിൻ എന്ന് പറഞ്ഞാൽ ഈ ആംബിയൻസാണ്. പുഴയുടെ തൊട്ട് സൈഡിലായിട്ടാണ് ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സ്ഥലം. തൊട്ടപ്പുറത്ത് വേറൊരു ഹട്ടുണ്ട്. അതിൻ്റെ ഇടയിലും ഒരു ചെറിയ
തോട് തന്നെയാണ്. ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സ്ഥലം. കായലിൽ നിന്നുള്ള കാറ്റും കൊണ്ട് അതിൻ്റെതായ ഭംഗിയിൽ ആസ്വദിക്കാൻ സാധിക്കും. ചേട്ടാ നമസ്കാരം. ചിരട്ടപ്പുട്ടും നല്ല ആലപ്പുഴ സ്റ്റൈലിൽ മുട്ടക്കറിയാണ് ഇന്നത്തെ ഇവിടുത്തെ ഭക്ഷണം വരുന്നത്. തുടങ്ങല്ലേ. ഇത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച സ്ഥലമാണ്. ഇവിടുത്തെ ചേച്ചി, ചേച്ചിയുടെ കുക്ക് നല്ല ഭക്ഷണമായിരുന്നു. ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയൊക്കെ ആയിട്ട് നല്ല നാടൻ ഭക്ഷണം കഴിച്ചിരുന്നു അവിടുന്ന്. ചേച്ചി ഇപ്പോൾ പുറത്തെങ്ങോട്ടോ പോവുകയാണ്. അത് കൂടാണ്ട് ഇങ്ങനൊരു സ്ഥലം കൂടിയുണ്ട് ഇവിടെ. ഇന്നലെ രാത്രി ഇവിടെ അടിപൊളിയായിരുന്നു. കുറേ സമയം ഇവിടെ വന്ന് നിന്നിരുന്നു, വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നിരുന്നു. ഇപ്പം ലേശം വെയിലായി തുടങ്ങിയിട്ടുണ്ട്, ചെറുതായിട്ട് ഇളകുന്നൊക്കെ ഉണ്ട്. ചേച്ചി എവിടെ പോണ്? ഇവിടെ തന്നെയാണല്ലേ? ഇവിടെ തന്നെയാണ് ചേച്ചിയുടെ വീട്. പക്ഷേ വള്ളത്തിന് പോകണം, ഞാൻ പറഞ്ഞില്ലേ ചുറ്റും വെള്ളം തന്നെയാണ്. വളരെ കാമായിട്ട് മറ്റ് ശല്യങ്ങളൊന്നും ഇല്ലാതെ കുറേ സമയം റിലാക്സ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നേരെ ഈ റിസോർട്ടിലേക്ക് പോരാവുന്നതാണ്. കായൽപ്പുര റിസോർട്ട് എന്നാണ് ഇതിൻ്റെ പേര്. നമ്മുടെ ചേർത്തലയ്ക്ക് എത്തുന്നതിന് മുമ്പ് വയലാറിൽ, അതായത് ഹൈവേന്ന് ഒരു 4-5 കിലോമീറ്റർ ഉള്ളിൽ പോകണം ഈ സ്ഥലത്തേക്ക്. നല്ല ആംബിയൻസാണ്, നല്ല ഭക്ഷണമാണ് അവിടുത്തെ. ഒരുപാട് സമയം നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാം. ഇതാണ് ഞങ്ങൾ താമസിച്ച കായൽപ്പുര റിസോർട്ട്. കായലിൻ്റെ ഒരു വശത്തായിട്ടാണ്, പുറം സൈഡിൽ വിശാലമായിട്ടിങ്ങനെ കായൽ കിടക്കുകയാണ്. അതിന് തൊട്ട് സൈഡിലായിട്ട് ഞങ്ങൾ താമസിച്ച ഹട്ട്. ഇതാണ് കേട്ടോ ഞങ്ങൾ താമസിച്ച സ്ഥലം. അടിപൊളിയാണിത്. അതിൻ്റെ മുമ്പിൽ ഹാഷിമ ഓഫീസൊക്കെ ഫോട്ടോ എടുക്കുകയാണ്. നല്ല രസമാണ്, ഞാനൊന്ന് രണ്ട് ഫോട്ടോ ഒക്കെ എടുത്തിരുന്നു, സൂപ്പറായിരുന്നു. ഇതാണ് നമ്മുടെ റൂം. AC ഉണ്ട്, ഫുള്ള് മരത്തിൻ്റെ വർക്കാണ് കേട്ടോ. ഒത്തിരി അലമ്പായി കിടക്കുകയാണ് റൂം. അടിപൊളി സ്ഥലമാണ്. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നമുക്ക് കർട്ടൻ വേണമെങ്കിൽ നീക്കിയിട്ടാൽ കാഴ്ച ഇതാണ്. അതുപോലെ തന്നെയാണ് ഇവിടെ നീക്കിട്ട് കഴിഞ്ഞാൽ നേരെ പുറമെയുള്ള കാഴ്ചകളാണ്. നല്ല അടിപൊളിയാണ്. എനിക്ക് ഇതെങ്ങനെ പറഞ്ഞതെന്ന് അറിയണില്ല സത്യം പറഞ്ഞാൽ. അതിലെ ഫ്ലോറുകൾ നോക്കിയേ, ഇതും മരം കൊണ്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓവർ തണുപ്പടിക്കുക അങ്ങനെയൊന്നുമില്ല ഏത് സമയമായാലും. ഇവിടെയും നേരത്തെ കണ്ടതുപോലുള്ള വ്യൂ ഉണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ ബാത്റൂമൊക്കെ ഒന്ന് കാണിക്കാം. ഇവിടെയും ഫുള്ള് മരത്തിൻ്റെ വർക്കുകളാണ് കേട്ടോ. കണ്ടോ, ഫുള്ള് മരത്തിൻ്റെ വർക്കുകളാണ്. എനിക്ക് ഇങ്ങനത്തുള്ള സാധനങ്ങൾ ഭയങ്കര ഇഷ്ടമായിരുന്നു, ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുപോലെ തന്നെ തോർത്തൊക്കെ ഇടുന്ന ഇത് നോക്കിയാലും അതും മരമാണ്. മുകളിലെ ലൈറ്റ് സൂപ്പറാണ്. നമ്മൾ പലതരത്തിലുള്ള റൂമുകളിൽ താമസിച്ചിട്ടുണ്ടെങ്കിലും ഇത് വേറൊരു തരം എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്ക് പുറത്തെ കാഴ്ചകളൊന്ന് കണ്ടുനോക്കാം. ഇവിടെ ചൂണ്ടിടണമെങ്കിൽ ചൂണ്ടയൊക്കെ കേട്ടോ. തൊട്ടപ്പുറത്തുള്ള ചേട്ടൻ കുറച്ച് സമയമായിട്ട് ചൂണ്ടിടുന്നുണ്ട്. നല്ലോണം മീനുണ്ട് ഇവിടെ. ഞാനൊന്ന് സൂം ചെയ്ത് കാണിക്കാം, എത്രത്തോളം കിട്ടുമെന്നറിയില്ല. അതുപോലെ തന്നെ ഇവിടെ ഇത്തരത്തിലുള്ള ഊഞ്ഞാലുകളുണ്ട്. നമുക്ക് വേണമെങ്കിൽ കാറ്റൊക്കെ കൊണ്ട് റിലാക്സ് ചെയ്യാം ഇവിടെ ഇരുന്നിട്ട്. ഇതാണ് ഇവിടെയുള്ള രണ്ടാമത്തെ ഒരു ഹട്ട്. ഇതിവിടുത്തെ കിച്ചനാണ്. ആ ചേച്ചി ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞുകൊണ്ട് നേരത്തെ കണ്ടില്ലേ പോയത്. എൻ്റെ അകത്ത് എന്തൊക്കെയോ കുക്ക് ചെയ്യുന്നു തോന്നുന്നുണ്ട്, പോക വരുന്നുണ്ട്. ഇത് ഇവിടെ നമുക്ക് വേണമെങ്കിൽ സൈറ്റ് സീയിങ്ങിന് പോകാവുന്ന ഒരു വഞ്ചിയാണ്. ഇപ്പോൾ സൈഡാക്കി കെട്ടിയിട്ടേക്കാണ്, ഇപ്പോൾ ആരും പോകാനൊന്നും ഇല്ലാത്തതുകൊണ്ട്. നല്ല ആംബിയൻസാണ്, ഒട്ടും തിരക്കുകളില്ല. വണ്ടികളുടെ ഹോണുകളോ അങ്ങനെ ഒന്നുമില്ല.
എന്നാൽ മൊബൈലിന് നല്ല റേഞ്ചുണ്ട്, അതാണ് പ്രത്യേകത. ഒരുപാട് സമയം നമുക്കിങ്ങനെ റിലാക്സ് ചെയ്ത് ഇരിക്കാം. അവിടെ ഇപ്പോഴും ഫോട്ടോ എടുക്കൽ തകർത്തുകൊണ്ടിരിക്കുകയാണ്. കിട്ടിയ ഫോട്ടോ ഈ തെങ്ങ് കണ്ടോ, കായലിലേക്ക് ചാഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. ഇവിടെ ചാരി നിന്ന് വേണമെങ്കിൽ ഫോട്ടോ ഒക്കെ എടുക്കാം. തേങ്ങ ഒന്നും കാര്യമായിട്ട് വന്നിട്ടില്ല, അല്ലെങ്കിൽ പൊട്ടിച്ചെടുക്കായിരുന്നു വേണമെങ്കിൽ. ഇതുപോലെ ഇങ്ങനെ ഈസി ചെയറിലിരുന്നു കൊണ്ട് നമുക്ക് എത്ര സമയം വേണമെങ്കിലും ഇങ്ങനെ ഇരിക്കാം. ഓപ്പോസിറ്റ് കായലിൻ്റെ കാഴ്ചകളാണ്. വളരെ റിലാക്സ് ചെയ്തുകൊണ്ട് നമുക്ക് എത്ര സമയം വേണമെങ്കിലും ഇവിടെ ഇങ്ങനെ ഇരിക്കാം. മാത്രമല്ല പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ചപ്പുറത്ത്. അപ്പോൾ അതൊക്കെ കൂടിയായിട്ട് നമുക്കിങ്ങനെ ഇരിക്കാം എത്ര സമയം വേണമെങ്കിലും. അടിപൊളിയാണ്. ഓപ്പോസിറ്റ് ഉള്ള തെങ്ങുമ്മൽ ഒരു ചേട്ടൻ ഈ കള്ള് ചെത്താൻ വരുന്നുണ്ട്. ഞാൻ അതും കണ്ടിങ്ങനെ ഇരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് 10 സ്ഥലങ്ങൾ എടുത്താൽ അതിലൊന്നായിട്ട് പലപ്പോഴും ഗൂഗിൾ കാണിക്കാറുള്ളൊരു സ്ഥലമാണ് ആലപ്പുഴ. ഇവിടെ ഏകദേശം 3500 ഹൗസ് ബോട്ടുകളുള്ള സ്ഥലമാണ് ആലപ്പുഴ. ഈ 3500 ഹൗസ് ബോട്ടുകൾ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അത്രയധികം ടൂറിസ്റ്റുകൾ ഇവിടെ ഉണ്ടായിരിക്കണമല്ലോ. അത് മറ്റൊന്നും കൊണ്ടല്ല, ഈ കായലിൻ്റെ സൗന്ദര്യം, ഈ ഒരു നൈസായിട്ടുള്ള കാറ്റ്, ഇവിടുത്തെ ഭക്ഷണം, വഞ്ചിയിൽ കൂടിയുള്ള യാത്ര, അതൊക്കെ തന്നെയാണ്. ഇപ്പോൾ ഞാൻ ഈ താമസിക്കുന്ന ഈ സ്ഥലം 15 വർഷമായി ഇവിടെ തുടങ്ങിയിട്ട്. മുൻപ് സ്ഥിരമായിട്ട് ടൂറിസ്റ്റുകൾ മാത്രം വന്നിരുന്ന സ്ഥലമാണ്. ഇപ്പോൾ നമ്മുടെ 2018 വെള്ളപ്പൊക്കവും അതിനുശേഷമുള്ള കൊറോണയൊക്കെ ആയതുകൊണ്ടാണ് ഇവിടെ വിദേശികൾ വരവ് കുറഞ്ഞത്. കാരണം സൂപ്പറാണ് ഈ സ്ഥലം. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ചൂണ്ടിടണമെങ്കിൽ ചൂണ്ടിടാം. ഞാൻ അതിൽ നേരത്തെ കാണിച്ചിരുന്നില്ലേ, നമ്മുടെ രണ്ട് മരത്തിൻ്റെ ഇടയിൽ കെട്ടിയിരിക്കണ ഊഞ്ഞാൽ, അതിലിരുന്ന് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാം. ഇനി ഇവിടെ വഞ്ചി കിടപ്പുണ്ട്. അപ്പോൾ വഞ്ചി നമുക്ക് തുഴഞ്ഞ് പഠിക്കുക, അല്ലെങ്കിൽ തുഴഞ്ഞ് കായലിലേക്ക് പോവുകയൊക്കെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. നമുക്കിങ്ങനെ റിലാക്സ് ചെയ്തിട്ട് കുറേ സമയം ഇങ്ങനെ ഇരിക്കാം. അതാണ് ഇവിടുത്തെ പ്രത്യേകത. ഞങ്ങൾ താമസിച്ച ഹട്ടിൻ്റെ മുകളിൽ രണ്ട് വെള്ളിമൂങ്ങകൾ ഇരിപ്പുണ്ട് ഈ ഭാഗത്തായിട്ട്. പക്ഷേ സൂര്യപ്രകാശം വല്ലാതെ എങ്ങ് നിൽക്കുന്നതുകൊണ്ട് അത് കൃത്യമായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലെന്ന് മാത്രം. ഇവിടെ ഇരിപ്പുണ്ട് രണ്ടെണ്ണം. ഈ കായൽപുര റിസോർട്ടിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞിരുന്നതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഓണർ കൂടിയായിട്ടുള്ള രാജേഷ് ഏട്ടൻ നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ അദ്ദേഹം ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വേണ്ടി പറയും. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. കായൽപുര ഐലൻഡ് റിസോർട്ട് വയലാർ ചേർത്തലയിലേക്ക് സ്വാഗതം. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതൊരു വളരെ റിമോട്ടായിട്ടുള്ള ഒരു വില്ലേജിൽ, ഫിഷർമെൻ വില്ലേജ് എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ തുടങ്ങിയ ഒരു ചെറിയ സംരംഭമാണ്. രണ്ട് ഹട്ട്സാണ് ഇവിടെ ഉള്ളത്. ഒരെണ്ണം വാഴപ്പഴം കൊണ്ട് നിർമ്മിച്ചതും ഒരെണ്ണം പായ കൊണ്ട് നിർമ്മിച്ചതും ഇൻറ്റീരിയറാണ്. പിന്നെ ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇവിടെയുള്ള സാധാരണ ജനങ്ങൾ, ഫിഷർമാനായിട്ടുള്ളവരും നമുക്ക് തരുന്ന ഒരു 8-10 ഫാമിലീസ്, നമ്മളെ സഹായിക്കുന്ന 8-10 ഫാമിലീസിന് നിങ്ങളുടെ യാത്രയിലൂടെ ഒരു സഹായം ഇവിടെ ലഭിക്കുന്നതാണ്. അവർക്ക് കിട്ടുന്നത് ഓരോ ദിവസത്തെ വരുമാനത്തിൻ്റെ ഒരു ഭാഗം എല്ലാവർക്കും കിട്ടുന്ന ഒരു സ്ഥലമാണ് നിങ്ങൾ വരുന്നത്. കൂടാതെ മീൻ പിടിക്കാനുള്ള സൗകര്യം, വെള്ളത്തിൽ കുളിക്കാനുള്ളൊരു സൗകര്യം, പിന്നീട് ബോട്ടിങ്, ഭക്ഷണമെല്ലാം ഇവിടെ തന്നെ നമ്മൾ ചെയ്തു തരുന്നതാണ്. ഷീല ചേച്ചിയാണത് ചെയ്തു തരുന്നത്. വിനോദ യജ്ഞാണ് ഇവിടുത്തെ കാര്യങ്ങൾ നോക്കുന്നത്. അവർ ഭാര്യയും ഭർത്താവുമാണ്. തൊട്ടടുത്ത വീട്ടിൽ തന്നെ താമസിക്കുന്ന ആളുകളാണ്. അവരാണ് നിങ്ങൾക്ക് എല്ലാ സഹായങ്ങളും ചെയ്തു തരുന്നത്. ഇവിടെ പ്രധാനമായിട്ടും പറയാനുള്ളത് വൈൽഡായിട്ടുള്ള പക്ഷികൾ, പ്രധാനമായും വെള്ളിമുങ്ങ ഉൾപ്പെടെ ഈ റിസോർട്ടിൽ വന്ന് ഇരിക്കുന്നതാണ്.
അതിൻ്റെ കൂടാതെ മോണിറ്റർ ലിസാർഡ് എന്ന് പറയുന്ന ഉടുമ്പ് നമ്മൾ ഈ ഗ്രാമത്തിലൂടെ യാത്ര ചെയ്യുന്നതിൻ്റെ ഭാഗമായി നടന്നു പോകുന്ന ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെയുള്ളത് രാത്രികാലങ്ങളിൽ സീ ഓട്ടേഴ്സ് എന്ന് പറയുന്ന കഴുന്നായി നീർനായി എന്ന് പറയുന്ന സാധനം ഇടയ്ക്ക് ഇവിടെ കാണാറുണ്ട്. നമുക്ക് ആർക്കും ഉപദ്രവമുള്ള കാര്യമല്ല. കഴിഞ്ഞ 16 വർഷമായി നടക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. കൂടുതലും വിദേശികൾ മാത്രമാണ് ഇവിടെ താമസിച്ചിരുന്നത്. 10-40 ദിവസം താമസിച്ച വിദേശികൾ വരെയുണ്ട്. 2018 ഫ്ലഡിന് ശേഷം ആണ് നമ്മൾ നമ്മുടെ നാട്ടിൽ നമ്മുടെ ആളുകളെ തുറന്നു കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. വേറൊന്നുമല്ല, ഈ 8-10 ഫാമിലീസ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് കഴിയുന്ന ഈ പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് കഴിയുന്ന എല്ലാവർക്കും ഈ കോവിഡ് കാലത്ത് ഒരു വരുമാന മാർഗവും ഒരു നിലനിൽപ്പിനുള്ളൊരു സഹായവും ഇതിലൂടെ ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ പറയുന്ന ഏത് ആഹാരവും നാട്ടിൽ നിയമപരമായി അവൈലബിൾ ആയിട്ടുള്ള ഏത് ആഹാരവും അറേഞ്ച് ചെയ്ത് തരാൻ ഞങ്ങൾ തയ്യാറാണ്. അത് കുക്ക് ചെയ്ത് തരികയും ചെയ്യാം. പിന്നെ നിങ്ങൾ ഫിഷ് ചെയ്ത് എടുക്കുന്നതെല്ലാം നിങ്ങൾക്കിവിടെ കുക്ക് ചെയ്ത് തരുന്നതിന് ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങളാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. സൺറൈസും സൺസെറ്റും ഇവിടെ ബെഡിലിരുന്ന് കാണാൻ സാധിക്കും ഓരോ റൂമിലും. അതേപോലെ തന്നെ മൂൺ റൈസ് ഉള്ള ദിവസങ്ങളാണെങ്കിൽ വളരെ ഭംഗിയാണ്. കായലിൻ്റെ നടുക്ക് നമുക്ക് ബോട്ടിലിരുന്ന് അതിനെ ഭംഗിയായി ആസ്വദിക്കാൻ സാധിക്കും. ഇത്രയും ആണ് എനിക്ക് ഇതിനെക്കുറിച്ചൊരു ബ്രീഫായിട്ട് പറയാനുള്ളത്. നമ്മളിപ്പോൾ റിസോർട്ടിലെ കാഴ്ചകൾ അവസാനിപ്പിച്ച് അവിടുത്തെ മനോഹരമായ ഒരു ദിവസം അവസാനിപ്പിച്ചുകൊണ്ട് തിരിച്ചു പോവാണ്. ഇപ്പോൾ വഞ്ചിയിലാണ്, അതെ, ചേട്ടൻ പുറകിൽ നിന്ന് തുഴയുന്നുണ്ട്. കുറച്ച് ദൂരം വഞ്ചിയിൽ അങ്ങോട്ട് പോയിട്ട് പിന്നെ അവിടെ നിന്ന് കുറച്ച് നടക്കണം. ഞാൻ നേരത്തെ പറഞ്ഞില്ല, കായലിൻ്റെ സൈഡിലാണ്, ഒരു തോടൊക്കെ കടന്നിട്ട് വേണം. അതുകൊണ്ടാണ് ഈ ഒരു സമാധാനം ഇവിടെ ഉണ്ടായത്. നമ്മൾ ഇന്നലെ രാത്രി കുറച്ചധികം ദൂരം വഞ്ചിക്കാണ് വന്നത്. ഇന്നിപ്പോൾ അതല്ലാണ്ട് കുറച്ച് കണ്ടൽക്കാടുകൾക്കിടയിലൂടെ നടക്കാൻ തീരുമാനിച്ചതാണ്. അവിടുത്തെ രാജശേട്ടൻ പറഞ്ഞു ഇതിൽ കൂടി ഒന്ന് പോയി കഴിഞ്ഞാൽ അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന് പറഞ്ഞ്. അപ്പോൾ അതുകൊണ്ട് കണ്ടൽക്കാടുകളുടെ നടുവിൽ കൂടിയാണ് ഞങ്ങളിപ്പോൾ പോകുന്നത്. നേരെ മുമ്പിലിപ്പോൾ കാണുന്നത് ഉടുമ്പാണ്. ഉടുമ്പ് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ രാജശേട്ടൻ പറഞ്ഞിരുന്നു ഉടുമ്പിനെ കാണാൻ പറ്റുന്നു. ഉടുമ്പിനെ കണ്ട വഴിക്കത് ഒരു പട്ടി എൻ്റെ പിറകെ ഓടി കുടുംബത്ത് കയറിപ്പോയി. കിട്ടിയോന്ന് അറിയില്ല. പൂർണ്ണമായിട്ട് നടക്കുന്നതിൻ്റെ റൈറ്റ് സൈഡിൽ കണ്ടൽക്കാടുകളാണ്, ഒറിജിനൽ കണ്ടൽക്കാടുകളാണ്. മുമ്പ് ചേറ്റുവേല് 4 മണിക്കാറ്റിൻ്റെ ആ ഭാഗത്ത് പോയ സമയത്താണ് ഇതുപോലത്തെ കണ്ടൽക്കാട് കണ്ടിട്ടുള്ളത്. കായൽപുര റിസോർട്ടിലെ ഒരു ദിവസം അവസാനിപ്പിച്ച് ഞങ്ങൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ കാമായിട്ട് സമാധാനത്തിൽ റിലാക്സ് ചെയ്യണം എന്നാഗ്രഹം ഉണ്ടെങ്കിൽ അവർക്ക് തിരഞ്ഞെടുക്കാവുന്ന ഒരു സ്ഥലമാണ് കായൽപുര റിസോർട്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ വെള്ളിമൂങ്ങുകളെ കാണാം ചില സ്ഥലത്ത്. ഞങ്ങൾ താമസിച്ച ആ ഹട്ടിൻ്റെ മുകളിലായിട്ട് 2 വെള്ളിമൂങ്ങൾ ഇരിപ്പുണ്ടായിരുന്നു. പിന്നെയും ഒരു സ്ഥലത്ത് എനിക്ക് കാണിച്ചു തന്നിരുന്നു. പിന്നെ വഞ്ചിയുണ്ട്, നമുക്ക് തുഴയാം. കായലുണ്ട്, കുറച്ച് ദൂരം കായലൊരു മണ്ണിട്ട് നമ്മളൊരു അരപ്പൊക്കം വെള്ളത്തിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് കുളിക്കാം, നല്ല ടേസ്റ്റുള്ള ഭക്ഷണം കിട്ടും. പിന്നെ ഫുള്ള് മരം കൊണ്ടുള്ള വർക്കാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു വേറൊരു സ്റ്റൈലാണത്. അതൊക്കെ ആസ്വദിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അവർക്ക് സെലക്ട് ചെയ്യാവുന്നൊരു സ്ഥലമാണ് കായൽപുര റിസോർട്ട്. ഇനി അവിടെ വേണമെങ്കിൽ ബാർബിക്യൂ ഉണ്ടാക്കാനുള്ള സെറ്റപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതും അവർ ചെയ്തു തരും. ഹൈവേ നിന്ന് ഒരു 4-5 കിലോമീറ്റർ അകത്തേക്ക് വരണം. വയലാറാണ്, ആലപ്പുഴയിൽ വയലാർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇത് നിൽക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഒപ്പം ഷെയർ ചെയ്ത് മറ്റുള്ള സുഹൃത്തുക്കൾ കൂടി എത്തിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.